ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പിജി ബ്ലോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോർട്ട് റിയാക്ഷൻ വീഡിയോ ഇട്ടാണ് ഇരിക്കുന്നത്. ഒരു ഒരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് വ്ളോഗർ ആയിട്ടുള്ള കാർത്തിക് സൂര്യന ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള സാവുമുഖം പിടിച്ച് തള്ളുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു വീഡിയോ നമുക്ക് തരുന്ന കണ്ടു നോക്കാം. കണ്ടല്ലോ, ഇതാണ് ആ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഈ ഒരു വീഡിയോനെ പറ്റി പറഞ്ഞുകൊണ്ട് കാർത്തിക് സൂര്യയോ സാവുമോനോ ഇത് കണ്ടു നിന്ന ആരെങ്കിലും ഒരാളോ ഈ ഒരു വീഡിയോനെ പറ്റി പറഞ്ഞുകൊണ്ട് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ അവർ വന്നിട്ട് ഇത് നമ്മളൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് എടുത്തതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിത് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിന്നപ്പോൾ ഇതൊന്നും തള്ളിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും അവർ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് എന്താണ് മനസ്സിലായത്, അല്ലെങ്കിൽ അത് കണ്ടപ്പോൾ ഉള്ള എൻ്റെ റിയാക്ഷൻ മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ അറിയാം അവിടെ എന്തോ ഷൂട്ട്, ഏതോ ചാനല്, ഏഷ്യ ഏതോ ഒരു ചാനല്, അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പം അവിടേക്ക് അവിടെ നമ്മളെ സാവുമോൻ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയുടെ കോസ്റ്റ്യൂമൊക്കെ ആണ് ഞാൻ അവിടെ നിൽപ്പുണ്ട്. അവിടേക്ക് നമ്മളെ കാർത്തികേട്ടൻ ക്യാമറ വ്ളോഗും ചെയ്ത് വരുവാണെന്ന് തോന്നുന്നു. വ്ളോഗും ചെയ്തുകൊണ്ട് ആ ഒരു ഷൂട്ടിലേക്ക് ആ ഒരു സ്ഥലത്തേക്ക് കയറി വരുന്നു, സ്റ്റേയിലേക്ക് കയറി വരുന്നു. അപ്പോൾ അവിടെ എന്തോ തട്ടുന്നു, എന്തിനോ തട്ടുന്നു, ഓക്കെ അത് എന്തിനോ തട്ടുന്നു. അപ്പോഴത്തേക്ക് സാവുമോൻ കാർത്തികേട്ടനെ അടുത്തേക്ക് വിളിച്ചിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു കാർത്തികേട്ടൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും സോറി എന്നുള്ള ആ ഒരു നിലയിലാണ്, ഒരു മാന്യമായിട്ടുള്ള നിലയിലാണ് കാർത്തികേട്ടൻ സാവുമോനോട് സംസാരിക്കുന്നത്. ചേട്ടൻ ചെയ്യൽ അങ്ങനെ ആ ഒരു രീതിയിലാണ് കാർത്തികേട്ടൻ സാവുമോനോട് സംസാരിക്കുന്നത്. സാവുമോൻ ചെയ്തത് ആ ഒരു ക്യാമറ പിടിച്ച് മറ്റേ ആളുടെയിലോട്ട് കൊടുത്തിട്ട് കാർത്തികേട്ടനെ പിടിച്ചങ്ങ് തള്ളുവാണ്. അതും ഒരു ഒരു മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാതെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അങ്ങ് തള്ളുവാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സീരിയസ്ലി എനിക്കിത് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യ. അത് സാവുമോൻ അറിയില്ലെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ എന്തെന്ന് പോലും സാവുമോൻ അറിയില്ല. സാവുമോൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാവുമോൻ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥയെ പറ്റിയുള്ള വീഡിയോ ഇനി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാൻ സത്യാവസ്ഥ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോയിൽ റിയലായിട്ടാണ് സാവുമോൻ ഈ ഒരു കാർത്തിക് സൂര്യനെ പിടിച്ച് തള്ളുന്നുണ്ടെങ്കിൽ സാവുമോൻ നീ പെട്ട്, നീ പെട്ടടാ. സാബുമോൻ മാത്രമല്ല അവിടെ നിൽക്കുന്ന ആരും കാർത്തിക് സൂര്യനോട് മാന്യമായിട്ട് പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറങ്ങിപ്പോന്നൊക്കെയാണ് ബാക്കിയുള്ളവരും പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു, എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി, അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുത്ത് ചെയ്തതാണ്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണം. ബൈ ബൈ.